بسم الله الرحمن الرحيم. മയ്യത്തിന്റെ പേരിൽ സദക ചെയ്യൽ അത് ഇസ്ലാമികാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ നിർവഹിക്കുന്ന സദക അത് മാതാപിതാക്കൾക്ക് ഉപകരിക്കും, അവർക്ക് ലഭിക്കുന്ന പുണ്യമാണ്. സയ്യിദ് ഇബ്നു ഉബാദന്റെ സംഭവത്തിൽ അദ്ദേഹം പറയാണ്, ഉമ്മ മരിച്ച്, ഞാൻ ഉമ്മ മരിച്ചപ്പോൾ ഉണ്ടായില്ല, വീട്ടിലുണ്ടായില്ല, ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് സദക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുണ്യം അമ്മക്ക് കിട്ടുമെന്ന് വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തസദ്ദഖൻ, അമ്മക്ക് വേണ്ടിയിട്ട് സദക്ക ചെയ്യാൻ പറഞ്ഞു, അതിന്റെ പുണ്യം അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ചില റിവായത്തുകളിൽ കാണാം ഉമ്മാക്കും കൂലിയിട്ടും നിനക്കും കൂലിയിട്ടും സദക്ക ചെയ്യാൻ പറഞ്ഞു. സദക്ക ഇസ്ലാമിലുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കളുടെ പേരിൽ മക്കൾ സദക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഉംറ ചെയ്താൽ, ഹജ്ജ് ചെയ്താൽ, അതൊക്കെ വിവാദത്തിൽ നിയാബത്ത് പകരമാകാവുന്ന അമലുകളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിമ്മ യൽഹഖുൽ മയ്യിത ബഅദ മൗതിഹി മിൻ ഹസനാതിഹി. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മരിച്ച മനുഷ്യനോട് മരണാനന്തരം ചെന്നു ചേരുന്ന, വന്നു ചേരുന്ന ചില സൽപ്രവൃത്തികളുണ്ട് എന്ന് പറഞ്ഞു. ഒരാൾ മരിച്ചാൽ മരണാനന്തരം അയാളോട് ചെന്നു ചേരുന്ന ചില സൽപ്രവൃത്തികളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ചില കർമ്മങ്ങളെ റസൂലുള്ള എണ്ണി. ഏതൊക്കെയാണ് ആര് പറയും? ഒന്ന് പറഞ്ഞു. സദഖത്തും ജാരിയ ഇൽമനാഫിയ സാലിഹായ വലത്. ആ സാലിഹായ വലത് പറഞ്ഞ ആളാരാ? സമ്മാനം പിന്നെ ആരാ നീ പറയാ? ഇവിടെ ഒരാൾ ഉത്തരം പറഞ്ഞാണ്, അയാള് പറഞ്ഞ ഉത്തരം സമ്മാനമായിട്ട് വേറെ കിട്ടിയോണ്ട് പുതുമുഖങ്ങളെ ക്ഷണിക്കുന്നു. ആ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒന്ന്, ഇൽമൻ അല്ലമഹു ഔ നശറഹു, അയാൾ പഠിപ്പിച്ച അല്ലെങ്കിൽ അയാൾ പ്രചരിപ്പിച്ച അറിവ് അതായ കിട്ടും. പിന്നെ പറഞ്ഞ രണ്ടാമത്തേത്, വലതൻ സ്വാലിഹൻ, സാലിഹായ വലത്, അതിനാണ് സമ്മാനം കൊടുത്തത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ മുസ്ഹഫൻ വറസഹു, അയാൾ അനന്തരമാക്കിയ മുസ്ഹഫ്, അയാൾ എന്ത് ചെയ്തു? ഒരു മുസ്ഹഫ് അനന്തരാക്കി, ഒരാൾക്ക് ഓതാൻ വേണ്ടിയിട്ട് മുസ്ഹഫ് മേടിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഒരു പള്ളിക്കല്ലിൽ ഒരു മുസ്ഹഫ് ഉണ്ടായിട്ട് അയാളെ വക ആ പള്ളിയിൽ ഓതാ വെച്ച്. പിന്നെ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ നഹ്റൻ അജറ, ഒരു നഹറിന് ഒഴുക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നാട്ടിൽ കുടിവെള്ളമൊന്നുമില്ല, ക്ഷാമാണ്. അപ്പൊ എന്ത് ചെയ്തു മൂപ്പര്? ആ ഒരു കനാൽ ഉണ്ടാക്കി വെള്ളം, അല്ലെങ്കിൽ ഒരു തോടുണ്ടാക്കി കൊടുത്ത്, അല്ലെങ്കിൽ വെള്ളം അയാൾ ആ നാട്ടിലേക്ക് എത്തിച്ച് ഉണ്ടാ. അതേപോലെ തന്നെ ഔ മസ്ജിദൻ ബന, അല്ലെങ്കിൽ അയാൾ ഒരു പള്ളി നിർമ്മിച്ച്. അങ്ങനെ ഹദീസിന്റെ ലഫ്ദിലുണ്ട്, വഴിപോക്കിന് വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കി, സത്രം, മനസ്സിലല്ലേ, യാത്രക്ക് വരുന്നവർക്ക് ഇറങ്ങി പാർക്കാനുള്ള ഒരു ഇടം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരോഗ്യാവസ്ഥയിൽ നിർവഹിച്ചതായ സദഖ, തന്റെ ആരോഗ്യാവസ്ഥയിൽ എന്ത് ചെയ്ത് അയാൾ നിർവഹിച്ച സദക്ക. നീ ദുനിയാവിലില്ല, ഞാൻ ജീവിക്കൂലെന്ന് കണ്ടപ്പോ കൊടുക്കണ 10 പൈസന്റെ വിഷയമല്ലേ ഈ പറഞ്ഞത്. പിന്നെ ഒരാൾ ആ തനിക്ക് സ്വത്ത് വേണം, സ്വാർത്ഥമായ സ്വത്ത് സ്വാർത്ഥമായ ഒരവസ്ഥയിൽ ഒരാൾ അപ്പൊ ചെയ്യുന്ന ദാനം, ഇതൊക്കെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇന്ന മിമ്മാ യൽഹഖുൽ മയ്യിത ബഅദ മൗതിഹി, ഒരാൾ മരിച്ചാൽ മരണാനന്തരം മയ്യത്തിനോട് ചെന്നു ചേരുന്ന കർമ്മങ്ങളിൽ പെട്ടതാണ്. പിന്നെ ശരിയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഇദാ മാതബിനു ആദമിൻ ഖതഅമലു ഇല്ലാ മിൻ സലാസിൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യങ്ങൾ വെച്ച് ബാക്കിയുള്ളതൊക്കെ നിലച്ച്. എന്നിട്ട് പറഞ്ഞു എന്തേ, ഇൽമിയുൻ തഫഉ ബി സദഖത്തിൻ ജാരിയ ഔ വലദിൻ സാലിഹി യദഉ ലഹു. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന എന്താണ്, നമ്മളുടെ വിഷയം മക്കൾക്ക്, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് സദക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സദക്ക അതിന്റെ ഫലം മാതാപിതാക്കൾക്ക് ലഭിക്കും.